ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പുറപ്പാട് പുസ്തകം 33:11 ദൈവത്തിന്റെ സ്നേഹിതന്മാരാക്കുക, അതൊരു വലിയ നിയോഗമാണ്. മോശ സ്നേഹിതനോട് എന്ന പോലെ ദൈവത്തോട് സംസാരിച്ചിരുന്നു. ദൈവത്തിന്റെ സ്നേഹിതന്മാരല്ല അവൻ നൽകിയ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോയവരാണ്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് അവധി നൽകി പ്രയാണങ്ങൾ. ദൈവം നീട്ടിയ ആയുസിന്റെ തുണ്ടുകൾ നിറയെ അവർ ദൈവത്തെ കൊണ്ട് തങ്ങളുടെ ജീവിതം എഴുതിച്ചു. മരണത്തോളം അനുസരണത്തോടുകൂടെ നിന്നു. അവരുടെ ജീവിതം മുഴുവനും ദൈവത്തിന് വേണ്ടിയുള്ള സമർപ്പണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിക്കനായ മോശ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് മോശയുടെ വിക്ക് വിമോചനത്തിന്റെ വാക്കുകളായി. ആയുസിന്റെ പുസ്തകം ദൈവത്തെ കൊണ്ട് എഴുതിച്ചവരുടെ കഥകളെല്ലാം ഇത്തരത്തിൽ വളരെ ഹൃദയം കൊണ്ട് ധ്യാനിക്കുമ്പോൾ അവരുടെ ജീവിതം മുഴുവനും ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. മോശ സ്നേഹിതനോടെന്ന പോലെ ദൈവത്തോട് സംസാരിക്കുവാൻ സമയം മാറ്റിവെച്ചിരുന്നു. അത്തരത്തിലൊരു വലിയ ഭാഗ്യം മോശയ്ക്ക് ലഭിച്ചിരുന്നു. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ കാണുവാനും സംസാരിക്കുവാനും സമയം കിട്ടിയപ്പോൾ മോശയുടെ പ്രാർത്ഥന ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ എന്നുള്ളതായിരുന്നു. സ്വന്തം വഴി പോലെ ഇഷ്ടം പോലെ ജീവിക്കുകയല്ല, നാഥ നിന്റെ വഴി എന്നെ അറിയിക്കണം, അവിടുത്തെ ഹിതമനുസരിച്ച് യാത്ര ചെയ്യുവാൻ കരുത്തു പകരണമേ എന്നുള്ളതായിരുന്നു മോശയുടെ പ്രാർത്ഥന. മറ്റൊന്ന്, നിന്റെ സാന്നിധ്യം എന്റെ കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ എവിടുന്ന് തനിയെ അയക്കരുത്. എവിടെ പോയാലും ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ വേണമെന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു മോശയ്ക്കുണ്ടായിരുന്നു. മോശ ഹൃദയം കൊണ്ട് പിന്നീട് ദൈവത്തോട് പറയുന്നത് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നാണ്. തമ്പുരാനെ മറ്റൊരാഗ്രഹമൊന്നുമില്ല. നിന്റെ തേജസ് ഒന്ന് കാണുവാൻ ഈ എളിയവനാകുന്ന എനിക്ക് ഈയുള്ള ആയുസ്സിൽ എനിക്ക് ഒരവസരം നൽകിയ അത് മതി എന്ന പ്രാർത്ഥനയായിരുന്നു. മോശയുടെ മുന്നിലൂടെ ദൈവം കടന്നു പോകുന്നുണ്ട്. പിളർന്നൊരു പാറയുടെ മറവിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പിൻഭാഗം കാണുവാൻ പറ്റുന്ന മോശ സ്നേഹിതനോടെന്ന പോലെ ദൈവത്തോട് സംസാരിച്ചു. നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിന്റെ സാന്നിധ്യം എന്റെ കൂടെ വരണമേ, എനിക്ക് നിന്നെ ഒന്ന് കാണണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ദൈവത്തോടുകൂടെ നടക്കുവാനും ദൈവത്തോട് ഇങ്ങനെ സ്നേഹിതനോടെന്ന പോലെ സംസാരിക്കുവാനും സാധിക്കുമോ? സത്യത്തിൽ ദൈവം ബാഗി നിന്നും ഓടി ഒളിക്കുന്നവരാണ് നിരവധി ആളുകൾ. ദൈവം ബാഗി ലജ്ജ കൂടാ മുഖപ്രസന്നതയോട് നിൽക്കുവാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ആദവിൽ നിന്നും നേടിയതാണ് മറഞ്ഞിരിക്കുവാനും വേഷം കെട്ടുവാനുള്ള കഴിവുകൾ. പർദീസ നഷ്ടത്തിന്റെ ഈ തെറ്റായ പാരമ്പര്യത്തെ തിരുത്തിയ ചിലരൊക്കെയുണ്ട്. അവരിലൊന്ന് മോശയാണ്. അതോടൊപ്പം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബൊക്കെ ദൈവത്തോടു കൂടെ നടക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായിത്തീരുവാൻ നമ്മെക്കുറിച്ചുള്ള ദൈവികമായ ഓരോ പ്രവർത്തനങ്ങളും തിരിച്ചറിയുവാൻ കഴിയട്ടെ. ഉൾക്കാടുകളിൽ കത്തിയെരിഞ്ഞ രാത്രികളിൽ ഉള്ളിൽ വെന്തമറന്ന സാർത്ഥതയുടെ ചാരം മാറി അവർ മുറിവുകളിൽ പൂശി ഇരുമുഴികളും പൂട്ടി മൂന്നാം കണ്ണ് തുറന്ന് ഒരുവിനേതാ ഉൾക്കാടുകൾ ഒരു ആട്ടിൻകുട്ടിയെയും ദൈവകരുതലിനെയും ദർശിച്ചുകൊണ്ട് മറ്റുള്ള ജനത്തിന്റെ നൊമ്പരങ്ങൾ അറിഞ്ഞ മോശയിനെ ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്നും വിളിച്ചു വേർതിരിക്കുകയാണ്. വിശുദ്ധിയുടെ പടവുകളിലേക്ക് ചവിട്ടുവാൻ വേണ്ടി കരുത്തു നൽകുകയാണ്. പിന്നീട് മനുഷ്യർ ഓരോ പിറുപിറുക്കുകളിലും ജൽപ്പനങ്ങളുമെല്ലാം കേട്ടപ്പോൾ അദ്ദേഹം ഭാരപ്പെടുന്നില്ല. മോശയോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടായി. ദൈവസ്വരത്തോട് അയാൾ അത്രമേൽ കീഴ്പ്പെട്ടിരുന്നു. ദൈവസന്നിധിയിലേക്ക് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു ഉറപ്പാണ് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും എടുത്ത് ഭയപ്പെടുമ്പോൾ ഭാരപ്പെടുമ്പോൾ ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമെന്നും നിന്റെ സാന്നിധ്യം എന്റെ കൂടെ വരണമെന്നും എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നും പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അങ്ങനെ ദൈവത്തോടുകൂടെ ഇറങ്ങി യാത്ര തിരിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്, അത് ഉറപ്പാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ, മോശ സ്നേഹിതനോട് എന്ന പോലെ അങ്ങയോട് സംസാരിച്ചതുപോലെ ഒരു സ്നേഹിതനോട് എന്ന പോലെ ദൈവത്തോട് സംസാരിപ്പാൻ അങ്ങയോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഞങ്ങളുടെ ജീവിതത്തെ തമ്പുരാന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുവാൻ കൃപ ചൊരിയണമേ.
വിശുദ്ധിയുടെ പടവുകളിലേക്ക് ദൈവകൃപയെ പൂർണ്ണമായി അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേ. കർത്താവേ, സ്നേഹത്തിനോടെന്ന പോലെ ദൈവത്തോട് സംസാരിപ്പാൻ കൃപ ചൊരിയണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഉള്ള കാലം ഹൃദയത്തിനാഴത്ത്
Thank you.